ഈ രണ്ട് വെള്ളപ്പൊടികളാണ് ഇന്നത്തെ നമ്മുടെ ഫെർട്ടിലൈസർ. അതായത് കുറേ കൂട്ടുകാരനോട് ചോദിച്ചിട്ടുണ്ടോ, നല്ലതായിട്ട് പൂക്കാനും അത് റോസിന് പകുതിയും ഭയങ്കര മുരടിപ്പാണെന്ന് കുറേ ഫ്രണ്ട്സ് കുറേ പേര് ഇതിൻ്റെ അകത്ത് കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ റോസിൻ്റെ മുരടിപ്പ് മാറാൻ ഒന്ന് നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള വളമാണ്, ഒന്ന് നമ്മൾ വാങ്ങേണ്ട കാര്യമുണ്ട്. അപ്പോൾ റോസ് എന്നെ സംബന്ധിച്ചിടത്തോളം റോസ് എന്ന് പറഞ്ഞാൽ നല്ല പച്ച നിറത്തിൽ ഇലകൾ നിറഞ്ഞു നിൽക്കണം, അതേപോലെ നിറയെ പൂക്കളും വേണം. അപ്പോൾ ഇതിന് പറ്റിയ രണ്ട് ഫെർട്ടിലൈസറാണ്. കുറേ വളങ്ങളുണ്ട് നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ വളങ്ങൾ പകുതിയും ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ കുറേ ഫെർട്ടിലൈസേഴ്സൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ നിറയെ മൊട്ടുകളും പൂക്കളും ഉണ്ടാകാനും അതേപോലെ നല്ല ഗ്രോത്തിനും സഹായിക്കുന്ന ഫെർട്ടിലൈസറാണ്. അതായത് ഇല കാണാതെ പൂത്തു നിൽക്കുക, അത്രയ്ക്ക് പൂക്കളുണ്ടാകാൻ പറ്റിയ ഫെർട്ടിലൈസറാണ്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ തോടാണ്. മുട്ടയുടെ തോടിൻ്റെ അകത്ത് നമ്മുടെ ചെടികൾ പൂക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. അതേപോലെ ഇതിന് നല്ല രീതിയിൽ അതിൻ്റെ കമ്പിനൊക്കെ നല്ല ബലം കൊടുക്കാൻ, സ്ട്രോങ് ആയിട്ട് വളരാനുള്ള ഫെർട്ടിലൈസറാണ് നമ്മുടെ മുട്ടയുടെ തോടെന്ന് പറഞ്ഞാൽ. മുട്ടയ്ക്ക് തോടിൻ്റെ കളർ തന്നെ വൈറ്റാണ്. അതിന് നല്ല രീതിയിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ റോസിന് വേണ്ടിയിട്ടൊക്കെയുണ്ട്. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ടത്തോട് അതേപോലെ കൊണ്ടിടുകയാണെങ്കിൽ അത്ര പെട്ടെന്ന് ചെടികൾക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, അത് കുറേ ടൈം എടുക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്ത് നമ്മൾ സാധാരണ ഞാൻ ചെയ്യാറുള്ളത് പെട്ടെന്ന് ഈസി ആയിട്ടുള്ളൊരു പണിക്ക് വേണ്ടിയാണ് പെട്ടെന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ച് കൊണ്ടിടും. അതിലും നല്ലത് നമ്മൾ ഈ മുട്ടയുടെ തോട് മിക്സിക്കകത്തിട്ട് പൊടിച്ച് എടുക്കണം. മിക്സിയിലിട്ട് നമ്മുടെ ഈ മുട്ടത്തോട് പൊടിക്കുമ്പോൾ നല്ല ഭസ്മം പോലെ നല്ല രീതിയിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. പലർക്കും സംശയമുണ്ട് മിക്സി കേടാവോ എന്നൊക്കെ, ഒന്നുമില്ല. മിക്സി നല്ല രീതിയിൽ ഇത് നമുക്ക് പൊടിച്ച് കിട്ടാൻ പറ്റും. മിക്സിയൊന്നും കേടാകത്തില്ല, കേടാവുമെന്ന് പേടിക്കാൻ വേണ്ട. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നല്ല പോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൊണ്ട് ഇതേപോലെ തന്നെ പൊടി ഓരോ റോസിൻ്റെയും ചുവട്ടിലേക്ക് ഒരു ടീസ്പൂൺ എന്നുള്ളതിൽ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴേക്കും അതിന് പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് കിട്ടും. മുട്ടത്തോടിനെക്കാട്ടി വളരെ ഈസി ആയിട്ട് ചെടികൾക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ മുട്ടയുടെ തോടെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് അതേപോലെ തന്നെ നമുക്ക് ഇത് ഇങ്ങനെ പൊടിച്ചിടുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ നമുക്ക് മുട്ടത്തോടിൻ്റെ പൊടി പോലെ തന്നെ നമുക്ക് ചെടികൾക്ക് നല്ല ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് വേറെ ഒരു കാര്യം തന്നെ നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് അഥവാ എപ്സം സോൾട്ട്. ഇതാണ് നമ്മുടെ എപ്സം സോൾട്ടിൻ്റെ പൊടി. അപ്പോൾ എപ്സം സോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ്, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികളുടെ പൂക്കാൻ നല്ല രീതിയിൽ പൂക്കാൻ വേണ്ടിയിട്ട് ഈ എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾക്ക് പല രീതിയിൽ ഒഴിക്കാം. ഒന്നുകിൽ വെള്ളത്തിൽ കലക്കി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ വീതം ഒരു ചട്ടിക്ക് എന്ന കണക്കിന് ഇട്ട് കൊടുക്കാം. മണ്ണിലാണെങ്കിൽ അതേപോലെ നമുക്ക് കൊണ്ടിട്ട് കൊടുക്കാം. ഈ രണ്ട് രീതിയിലും നമുക്ക് ഇത് ഈ രണ്ട് ഫെർട്ടിലൈസറും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മുട്ടയുടെ തോട് വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നവരും ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പൊടിയായിട്ട് തന്നെ നമുക്ക് ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിലർ പറയാറുണ്ട് മഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകുന്നൊക്കെ. പക്ഷേ ഒരേ ഒരു കാര്യമുള്ളൂ, അതിൻ്റെ അളവ് കൂടിപ്പോകരുത്. അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെടി കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ അര ടീസ്പൂൺ, ഒരു ലിറ്റർ വെള്ളം എടുക്കുവാണെങ്കിൽ ചെറിയൊരു ടീസ്പൂൺ എന്ന അളവിൽ ആ വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കാം. ഒരു കുഴപ്പവുമില്ല. ഇത് വളരെ നല്ലതാണ് ചെടികൾക്ക് നല്ല രീതിയിൽ പൂക്കാനും ഒക്കെ സഹായിക്കും. ഇത് സാധാരണ ഈ നമുക്ക് വാങ്ങാൻ ഇത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ചില കടകളിലും മെഡിക്കൽ സ്റ്റോറിലും ഒക്കെ ഇത് വാങ്ങാൻ കിട്ടുന്നതാണ്. ഞാൻ ഈ മണ്ണിൽ നട്ടിരിക്കുന്ന റോസിനും അതേപോലെ ചട്ടിയിൽ നട്ടിരിക്കുന്ന റോസിനും ഒക്കെ ഈ ഒരു ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കാറുണ്ട്. നല്ല രീതിയിൽ പൂത്ത് നല്ലപോലെ ഇലകൾ, അതായത് ചിലപ്പം ഇലകൾ വരാൻ താമസമുള്ളതിനൊക്കെ ഇത് ഇടാൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും